നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഓഡിയോ പേസിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പരീക്ഷകൾക്ക് ഇനി വരെ വന്നേക്കാവുന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള കുറച്ച് കറണ്ട് അഫെയ്സ് ക്വസ്റ്റ്യൻസാണ് ഇരുപത് ക്വാറന്റൈഫേഴ്സ് ക്വസ് ക്വസ്റ്റിനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കി ക്വസ്റ്റൻസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടുതൽ പേര് ഇതൊക്കെ പരിചയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് വായിച്ചു വിട്ട പഠിച്ച് വിട്ട ക്വസ്റ്റൻസ് ആവാം ഇതിലുള്ളത് എന്നിരുന്നാൽ പോലൊന്ന് റിവിഷൻ എന്ന രീതിയിൽ നോക്കുക അല്ലാത്തൊരു എന്ത് ചെയ്യുക ഈ പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങൾ ആദ്യം നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് പത്തൊമ്പത് മരണമുണ്ടായ സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് പത്തൊമ്പത് മരണം ഉണ്ടായ സംസ്ഥാനം ഏത് ഏതാണ് കാസർ സോറി കർണാടകയാണ് ഓക്കെ കർണാടകയിലാണ് കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ മരണം സംഭവിച്ചത് ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചേർത്ത് പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് നയൻറ്റീൻ അത് ആ കേസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം എവിടെയാണ് കോവിഡ് നയൻറ്റീൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത് ചോദിച്ചാൽ ഏതാണ് കേരളമാണ് ഓക്കെ കേരളമാണ് ഇനിയിപ്പോൾ ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കണം നമ്മളിപ്പോൾ ഇവിടെ എന്താണ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ കാരണമായിട്ടുള്ള മരണം മരണം സംഭവിച്ചതാണ് കർണാടകത്തിൽ ഓക്കെ മരണം സംഭവിച്ചത് കർണാടകത്തിലാണ് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ട് എന്താണ് കൊറോണ വൈറസ് നമ്മുടെ ഈ കോവിഡ് വ്യാപനത്തിൻ്റെ ആഗോള മഹാമാരിയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നല്ലോ ആ ആഗോള മഹാമാരിയായിട്ട് ആരോ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിപ്പിച്ച പ്രഖ്യാപിച്ച ദിവസം അല്ലെങ്കിൽ ഏത് ദിവസമാണ് ഇത് ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്ത് ആഗോള മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനാണ് എന്ന് പറയണം ഓക്കെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിന് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് ആരാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് ആരാണ് പോൾ സക്കറിയാണ് അല്ലേ പോൾ സക്കറിയാണ് രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗമായ ചലഞ്ചർ ഡീപ്പിലെത്തിയ ആദ്യത്തെ വനിത ആര് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ചലഞ്ചർ ഡീപ്പ് നമുക്കറിയാം അവിടെ എത്തിയ ആദ്യത്തെ വനിത ആര് എന്നാണ് ക്വസ്റ്റ്യൻ വനിത ആര് ആരാണ് കാത്തി ആണ് ഓക്കെ കാത്തി സള്ളിവൻ ആണ് എവിടെ എത്തിയത് ഈ ഏറ്റവും ആഴമേറിയ പ്രദേശമായിട്ടുള്ള ചലഞ്ചർ ഗർത്തത്തിൽ ഓക്കെ ചലഞ്ചർ ഡീപ്പിലെത്തിയത് ആരാണ് കാത്തി സള്ളിവനാണ് എന്നും കൂടെ ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലി കൊടുങ്കാറ്റിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലി കൊടുങ്കാറ്റിൻ്റെ പേര് എന്താണ് ഉംഫാൻ ഉംഫാനാണ് ഓക്കെ ഉംഫാനാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു ക്വസ്റ്റനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തെറ്റിക്കുന്ന രീതിയിൽ അവിടെ മറ്റു രണ്ട് ചോദ്യം കൂടെ വന്നേക്കാം അതും കൂടെ നമുക്കിപ്പോൾ പറയാം അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ് ഒന്നും കൂടി വ്യക്തമായി പഠിക്കുക രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കൊടുങ്കാറ്റാണ് ഏത് ഉംഫാൻ എന്നാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തമിഴ്നാട് കേരള തീരങ്ങളെ ബാധിച്ച ചുഴലിക്കാറ്റ് ഏത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തമിഴ്നാട് കേരള ഓക്കെ കേരള തമിഴ്നാട് തീരങ്ങളെ ബാധിച്ച ചുഴലിക്കാറ്റാണ് ഏത് ബുറേവി ഓക്കെ ബുറേവി എന്ന് പറയുന്ന സാധനം ക്ലിയർ ഇപ്പോൾ പഠിച്ചത് ഉംഫനാണ് അതെന്താണ് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കൊടുങ്കാറ്റാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കേരള തമിഴ്നാട് അതിർത്തിയുള്ളൂ ഓക്കെ കേരള തമിഴ്നാട് തീരങ്ങളെ ബാധിച്ച ചുഴലിക്കാറ്റാണ് ബുറേവി അപ്പോൾ രണ്ടെണ്ണം കിട്ടിയല്ലോ ഉംഫൻ കിട്ടി ബുറേവി കിട്ടി അതിൻ്റെ കൂടെ തന്നെ ഒരു പക്ഷേ ഇങ്ങനെയും ചോദ്യം വരാം എന്താണ് നിസർഗ അതും കൂടെ മനസ്സിലാക്കി നോക്കണം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ബാധിച്ച ചുള്ളിക്കൊടുങ്കാറ്റാണ് ഏത് നിസർഗ എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെ ഇന്ത്യൻ പടിഞ്ഞാറൻ തീരത്തെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ബാധിച്ച ചുഴിക്കൊടുങ്കാറ്റാണ് ഏത് നിസർഗ ക്ലിയർ അപ്പോൾ മൂന്നെണ്ണം പഠിച്ചു മുൻഫാം പഠിച്ചു ബുറേവി പഠിച്ചു നിസർഗ പഠിച്ചു അന്ന് മനസ്സിലുണ്ടാവണം അടുത്ത ക്വസ്റ്റൻ കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപനം തടയുന്നതിൽ സഹായിക്കാനായി കരസേന തുടക്കമിട്ട ദൗത്യം ഏത് കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപനം തടയുന്നതിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് കരസേന തുടക്കം ദൗത്യമാണ് ചോദിക്കുന്നത് ഓക്കെ ഏതാണ് ഓപ്പറേഷൻ നമസ്തേയാണ് ക്ലിയർ കരസേന ഇന്ത്യൻ ആർമി ഓക്കെ അവർ തുടക്കം പെട്ട ഓപ്പറേഷനാണ് ഏത് ഓപ്പറേഷൻ നമസ്തേ ക്ലിയർ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ഒരു വന്ദേ ഭാരത് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സർക്കാർ ആരംഭിച്ച കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഏത് ഒരു വലിയ ദൗത്യം തന്നെയാണ് അത് ഓക്കെ വന്ദേവാര വിഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ആ സമയത്തൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും ഓക്കെ നമുക്ക് മനസ്സിലാക്കേക്ക് ഉറപ്പ് വരും ഇപ്പം നമ്മൾ മറന്നുപോയാലും ഷൂറായിട്ട് കിട്ടുന്നതായിരിക്കും അതിനോട് തന്നെ മറ്റൊരു കാര്യം കൂടി ഓപ്പറേഷൻ സമുദ്ര സേതു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഓപ്പറേഷൻ സമുദ്ര സേതു എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മിക്കാതെ എന്താണ് എന്തോ കടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തുമാണ് അല്ലേ ഏതോ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കാനായിരിക്കാം നോക്കാം മാലിദ്വീപിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായിട്ട് ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യമാണ് ഏത് ഓപ്പറേഷൻ സമുദ്ര സേതു ഓക്കെ മാലിദ്വീപിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ ഇന്ത്യക്കാരെ നമ്മളിവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആര് തുടങ്ങിയത് ഇന്ത്യൻ നേവി സമുദ്രമാണ് ഓക്കെ നേവി തുടങ്ങിയ ദൗത്യമാണ് ഏത് ഓപ്പറേഷൻ സമുദ്രസേതു എന്ന് പറയുന്ന സാധനം അപ്പോൾ വന്ദേ ഭാരതി മിഷൻ കിട്ടി ഓപ്പറേഷൻ സമുദ്രസേതു കിട്ടി ഇപ്പോൾ നമ്മൾ പഠിച്ചു എന്നാണ് ഓപ്പറേഷൻ നമസ്തേ കിട്ടി അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് നയൻ്റീൻ്റെ ഭാഗമായി നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇവിടെ നമ്മൾ അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ അപ്പോൾ അവരെയൊക്കെ അവരുടെ നാടുകളിൽ എത്തിക്കാനുള്ള ഒരു ഒരു പ്രത്യേക ഒരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു ക്ലിയർ അപ്പോൾ അതിന് നമ്മുടെ പ്രത്യേക തീവണ്ടികളൊക്കെ ഏർപ്പാട് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക തീവണ്ടികൾ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അറിയപ്പെട്ട പേരാണ് എന്താണ് ശ്രമിക് സ്പെഷ്യൽ ട്രെയിൻ ഓക്കെ ശ്രമിക് ശ്രമിക്ക് എന്ന് പറയുക പേര് അറിയുക ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകൾ അതാണ് അവരെ അതിഥി തൊഴിലാളികളെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സർവീസുകൾ ഓക്കെ തീവണ്ടിയുടെ സർവീസ് അത്രയും ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു അടുത്തത് രണ്ടായിരത്തി ഇരുപതിലെ സ്വച്ഛ സർവേഷനിൽ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട ിൽ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഏത് മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് ഓക്കെ മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് അടുത്തത് ആരുടെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ആരുടെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് നമ്മളിങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആരൊക്കെയും ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് വെങ്കയ്യ ആണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതി ആയിട്ടുള്ള വെങ്കയ്യ നായിഡുവിൻ്റെ പുസ്തകമാണ് ഏത് കണക്റ്റിങ് കമ്മ്യൂണിക്കേറ്റിംഗ് ചേഞ്ചിങ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് അടുത്തത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ടെലിമെഡിസിൻ സർവീസ് ഏത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ടെലിമെഡിസിൻ സർവീസ് ഏത് ഏതാണ് ഇ സഞ്ജീവനിയാണ് ഓക്കെ ടെലിമെഡിസിനാണ് അപ്പോൾ ഇ ഇ സഞ്ജീവനി ക്ലിയർ ഇ സഞ്ജീവനി പേര് തന്നെ പഠിക്കുമോ ടെലിമെഡിസിൻ സർവീസാണ് ഇ സഞ്ജീവനി എന്ന് പറയുന്ന സാധനം ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇതൊരു പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെ സിലബസിലുണ്ട് സോ ഒരു വർഷം ഇങ്ങനെ പ്രതീക്ഷിക്കാം അടുത്തത് മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത് മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ അല്ലേ അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ട് പഠിച്ചതായിരിക്കും ഗഗൻയാൻ ആണ് ആൻസർ അല്ലേ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ തൊട്ട് മുന്നേ ഒരു എന്താണ് ഒരു റോബോട്ടിനെ അല്ലെ ഒരു മനുഷ്യ റോബോട്ടിനെ ഇറക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ സ്പേസിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരെന്തായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതും കൂടി ചോദിച്ചാൽ മനസ്സിലാക്കണം വ്യോം മിത്ര അല്ലേ വ്യോമമിത്രയാണ് ആ റോബോട്ട് എന്ന് പറയുന്ന സാധനം എന്നാലും മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം പൊതുവെ അറിയപ്പെടുന്ന പേര് ഗഗൻയാനാണ് ക്ലിയർ അടുത്ത പത്താമത്തെ ചോദ്യം മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത് മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ഏതാണ് സംസ്ഥാനം ഓക്കെ സ്റ്റേറ്റ് ഏത് എന്നാണ് ചോദ്യം മൂന്ന് തലസ്ഥാനങ്ങളാണ് ഉള്ളത് ഏതാണ് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഏതാണ് ആന്ധ്രാപ്രദേശാണ് അല്ലേ ആൻസർ ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിലാണ് മൂന്ന് എന്തുള്ളത് തലസ്ഥാനങ്ങളുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്നെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജി കെ വിഭാഗത്തിൽ അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം മൂന്നാണുള്ളത് എൻ്റെയൊക്കെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നില്ല കാര്യം കൂടെ മനസ്സിലാക്കി വെക്കണം ഒന്ന് അമരാവതിയാണ് ഓക്കെ രണ്ട് വിശാഖപട്ടണമാണ് മൂന്ന് കുർണൂലാണ് ഈ കുർണൂൽ എന്നൊക്കെ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അമരാവതി വിശാഖപട്ടണം കുർണൂല് അപ്പോൾ ഇതെന്താണെന്നുള്ള രീതിയിലും കൂടെ പഠിക്കുക ആന്ധ്രാപ്രദേശിൻ്റെ ജുഡീഷ്യൽ എന്നാണ് ക്യാപിറ്റലാണ് ഏത് കുർണൂൽ എന്ന് പറയുന്നത് ഓക്കെ ജുഡീഷ്യൽ ക്യാപിറ്റലാണ് കുർണൂൽ ക്ലിയർ ഏതാണ് നമ്മുടെ ഈ ഹൈക്കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് റെഡി അടുത്തത് ഭരണ നിർവഹണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ആന്ധ്രാപ്രദേശിൻ്റെ ഭരണ നിർവ്വഹണങ്ങളൊക്കെ നടക്കുന്നത് വിശാഖപട്ടണത്തിൽ വെച്ചിട്ടാണ് ഓക്കെ അതിൻ്റെ കൂടെ നിയമനിർമ്മാണം നടക്കുന്നത് അമരാവതിയിലാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഫംഗ്ഷൻ കൂടെ മനസ്സിലാക്കി വെക്കണം അമരാവതി വിശാഖപട്ടണം കുർണൂലാണെന്ന് പഠിച്ചു അതിൽ ജുഡീഷ്യൽ ക്യാപിറ്റലാണ് ഏത് കുർണൂല് ഭരണ നിർവ്വഹണമൊക്കെ നടക്കുന്ന എവിടെയാണ് വിശാഖപട്ടണത്തിലാണ് അതിൻ്റെ കൂടെ തന്നെ അവസാനത്ത് എന്താണ് നിയമനിർമ്മാണം നിയമനിർമ്മാണമാണ് അമരാവതിയിൽ ഓക്കെ അപ്പോൾ അത് മൂന്നും പഠിക്കണം അതിൻ്റെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോവുക അടുത്ത വിഷയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി അനുമതി നേടിയ ലോകത്തിലെ ആദ്യത്തെ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഏത് പൊതുജനങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുമതി നേടിയ ലോകത്തിലെ ആദ്യത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിനാണ് ഏത് സ്പുട്നിക് ഫൈവ് ഓക്കെ സ്പുട്നിക് ഫൈവ് തന്നെയാണ് അത് ഒരു സംശയം വേണ്ട സ്പുട്നിക് ഫൈവ് ആണ് ഒരു ഓപ്ഷൽ കോവാക്സിൻ അങ്ങനെ കോവിഷീൽഡ് എന്നൊക്കെ കാണും അപ്പോൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട സ്പുട്നിക് ഫൈവ് റഷ്യയാണ് അത് നിർമ്മിച്ചത് ഓക്കെ വികസിപ്പിച്ച റഷ്യാണ് ക്ലിയർ അതും കൂടെ ഓർമ്മിക്കണം ഒരു പക്ഷേ ഇപ്പോൾ നമ്മളെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു പക്ഷേ ആയിരിക്കാം സ്പുട്നിക് ഫൈവ് അല്ലേ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി അനുമതി നേടിയ ലോകത്തിനാദ്യത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിനായ സ്പുട്നിക് ഫൈവ് വികസിപ്പിച്ച രാജ്യം ഏത് അങ്ങനെയും ചോദിക്കാം ക്ലിയർ അപ്പോൾ ഏതാണത് റഷ്യ ആണ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കും റഷ്യ ആണ് വികസിപ്പിച്ചത് ഓക്കെ സ്പുട്നിക് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി വരും റഷ്യ ആണെന്നുള്ളത് അല്ലേ അടുത്തത് കോവിഡ് പത്തൊമ്പതിൻ്റെ നിയന്ത്രണാർത്ഥം ഇന്ത്യയിൽ ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ദിവസം ഓക്കെ കോവിഡ് നയൻറ്റീൻ്റെ നിയന്ത്രണാർത്ഥം ഇന്ത്യയിൽ ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അത് പ്രഖ്യാപിച്ചത് എപ്പോഴാണ് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലിനാണ് ഓക്കെ മാർച്ച് ഇരുപത്തിനാലിനാണ് ഒന്നാം ഘട്ട ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് അത് എത്ര വരെ നീണ്ടതെന്നുള്ള ഒന്ന് മനസ്സിലാക്കി നോക്കുക എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാല് വരെ അല്ലേ ഏപ്രിൽ പതിനാല് വരെയാണ് നീണ്ടുന്നത് അതിനു ശേഷം ഘട്ടം വന്നു അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാല് ഒരിക്കലും മറക്കരുത് ഏതെങ്കിലും ഡേറ്റ് ആയിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക ആ സമയത്തേക്കൊന്ന് ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക അപ്പോഴാണ് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഒന്നാം ഘട്ടം ആരംഭിച്ചത് എന്നാൽ അതിന് തൊട്ട് മുന്നേ നമ്മുടെ പ്രധാനമന്ത്രി ഒരു ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചു അല്ലേ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അതെപ്പോഴാണ് അത് ഇതിൻ്റെ രണ്ട് ദിവസം മുന്നേ അതായത് മാർച്ച് ഇരുപത്തി രണ്ടിനാണെന്നും കൂടി ഓർത്തിരിക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി രണ്ടിന് എന്ത് ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി ഒരു കർഫ്യൂ പ്രഖ്യാപിച്ചു അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ വാടം എന്ത് ചെയ്യുന്നു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു ഓക്കെ ആ കണ്ടിന്യൂസ് കണക്ഷൻ ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലുണ്ടാവണം അതിന് കൂടെ തൊട്ട് മുന്നേ നമ്മളൊരു ചോദ്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്ന് അല്ലേ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിന് എന്ത് ു ലോകാരോഗ്യ സംഘടന എന്തായിട്ട് പ്രഖ്യാപിച്ചു ആഗോള മഹാമാരിയായിട്ട് ഏതിനെ പ്രഖ്യാപിച്ചു കോവിഡ് കൊറോണ വാക്സിന് അല്ലെ കൊറോണ സോറി കൊറോണ വൈറസിന് ക്ലിയർ അടുത്ത ക്വസ്റ്റൻ കാർഷിക രംഗത്തെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോൾ കാർഷികരംഗത്തെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് മൂന്ന് ബില്ലുകൾ അല്ലെ രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ് അപ്പോൾ നമുക്കറിയാം നിലവിൽ എന്താണ് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരേ തന്നെയാണ് കർഷക പ്രതിഷേധം പ്രശോമങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ തീയതി നിങ്ങൾ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടാവണം എപ്പോഴും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് തന്നെയാണ് സപ്റ്റംബർ ഇരുപത്തേഴിന് ഓക്കെ രണ്ടായിരത്തി ഇരുപത് സപ്റ്റംബർ ഇരുപത്തേഴിന് ആണ് ആരുടെ അംഗീകാരം ലഭിച്ചത് രാഷ്ട്രപതിയുടെ അംഗീകാരം ഏതിന് ലഭിച്ചത് കാർഷിക രംഗത്തെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ആ ഒരു മൂന്ന് ബില്ലുകൾ അല്ലേ അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തേഴാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിന് ഇപ്പോൾ കുറച്ച് ഡേറ്റുകൾ നമ്മൾ പ്രധാനപ്പെട്ട് പഠിച്ചു മാറിപ്പോയരുത് അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അച്ഛൻ പിറന്ന വീട് ആരുടെ രചനയാണ് രണ്ടായിരത്തി ഇരുപതിലെ സോറി രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അച്ഛൻ പിറന്ന വീട് ആരുടെ രചനയാണ് വി മധുസൂദന നായർ ആണ് ഓക്കെ വി മധുസൂദന നായരുടെ കൃതിയാണ് രചനയാണ് അച്ഛൻ പിറന്ന വീട് ചോദ്യം ഇങ്ങനെ തന്നെ വരണമെന്നില്ല ഇങ്ങനെയും ചോദിക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വി മധുസൂദന നായരുടെ നായരുടെ രചന ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ ഏതാണ് അച്ഛൻ പിറന്ന വീടാണ് അല്ലേ അച്ഛൻ പിറന്ന വീടാണ് അപ്പോൾ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നോക്കും ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത് ഇത് പല ക്വസ്റ്റിനും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മോഡൽ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ട ഒരു ചോദ്യമാണ് അപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം പ്രധാനപ്പെട്ട ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത് ഏതാണ് ഫുഗാക്കു ആണ് ഓക്കെ ഫുഗാക്കു ആണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഇതേ ചോദ്യം തന്നെ പല രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതിന് അടുത്ത ചോദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത രാജ്യം ഏത് അങ്ങനെയും ചോദിക്കാം ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്ത രാജ്യം ഏത് പേരൊന്നും അറിയില്ല ഓക്കെ രാജ്യം ഏത് ചോദിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഏറ്റവും വേഗം എന്താണ് വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫുഗാക്കുവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വരണം അപ്പോൾ നമ്മളെ മനസ്സിലാക്കി വരണം ഏത് രാജ്യമാണ് ജപ്പാനാണ് ഓക്കെ അത് ചൈനയൊന്നല്ല ജപ്പാൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക ആ പേര് തന്നെ ഉണ്ടല്ലേ ഈ ഫുഗാക്കു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലുണ്ടാവും ജപ്പാൻ ആണെന്നുള്ളത് അല്ലേ ആ ഒരു ടൈപ്പ് പേരാണ് അപ്പോൾ അങ്ങനെ ഓർത്തെടുക്കുക ഫുഗാക്കു ജപ്പാനാണ് ആണ് ഓക്കെ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കുക ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറായ കമ്പ്യൂട്ടർ ജപ്പാൻ അടുത്തിടെ വികസിപ്പിക്കേണ്ടത് അതിൻ്റെ പേര് ഏത് അങ്ങനെ ഏത് വേണം എങ്ങനെ വേണം ചോദിക്കുക അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അടുത്തത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ബാധിച്ച എന്താണ് ചുഴലിക്കാറ്റ് അല്ലേ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ബാധിച്ച ചുഴലിക്കാറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചുകഴിഞ്ഞു അതെന്താണ് നിസർഗയാണ് ഓക്കെ നിസർഗയാണ് ഇപ്പോഴും സംശയം വെക്കരുത് എന്താണ് ഉംഫാൻ എന്താണ് ഗുറേബി എന്നൊക്കെ മനസ്സിലേക്ക് എടുക്കുക നിസർഗയാണ് ഇതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ജോ ബൈഡൻ നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ അപ്പോൾ ജോ ബൈഡൻ എത്ര മതിയാണ് നാൽപ്പത്തി ആറാമത്തെ പ്രസിഡൻ്റാണ് അമേരിക്കയുടെ നാൽപ്പത്തി ആറാമത്തെ ഫോർട്ടി സിക്സ് പ്രസിഡൻ്റാണ് അരി ജോ ബൈഡൻ ക്ലിയർ അതിന് കൂടെ തന്നെ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം എന്നാണ് അമേരിക്കയുടെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റ് ആര് എന്നൊക്കെ ചോദിക്കാം ആരാണ് കമല ഹാരിസ് ആണ് എന്നാലും കൂടി ഓർത്തിരിക്കുക ഓക്കെ അങ്ങനെയും ചോദ്യം വന്നേക്കാം അപ്പോൾ ഒരു ചോദ്യം പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ വന്ന് മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ഗൾഫ് രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം സാധ്യമാക്കിയ കരാർ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കരാറിൻ്റെ പേര് അല്ലെങ്കിൽ ഏത് കരാറാണ് ഓക്കെ വളരെ 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 പ്രാധാന്യം അറിയിക്കുന്ന ചോദ്യമാണ് ഗൾഫ് രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം സാധ്യമാക്കിയ കരാറാണ് അബ്രഹാം ഉടമ്പടി ഓക്കെ ആരാണ് അബ്രഹാം ഉടമ്പടി ഓർത്തിരിക്കുമല്ലോ അബ്രഹാം ഉടമ്പടി നെക്സ്റ്റ് കേരള ബാങ്ക് പ്രവർത്തനം തുടങ്ങിയത് എപ്പോൾ നമുക്കറിയാം അല്ലേ കേരള ബാങ്ക് കേരള ബാങ്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയുന്ന തന്നെയാണ് അപ്പോൾ അത് പ്രവർത്തനം തുടങ്ങിയ തീയതി ചോദിക്കാം ഓക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ചോദ്യങ്ങൾ ദിവസം മാസം വർഷമൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ കേരള ബാങ്ക് പ്രവർത്തനം തുടങ്ങിയത് എപ്പോഴാണ് കറണ്ട് അഫേഴ്സായിട്ടും വരാം അല്ലെങ്കിൽ ജനറലായിട്ടും നമുക്ക് വരാം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് ആര് വന്നത് കേരള ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഓക്കെ ആസ്ഥാനം തിരുവനന്തപുരമാണ് എന്നുള്ളതും കൂടി ഒന്ന് കൊടുത്തിരിക്കോ ചിലപ്പോൾ ചോദിക്കാം ഓക്കെ അപ്പോൾ കുറച്ച് തീയതി പഠിച്ച് തൊട്ട് മുന്നേ നമ്മൾ കർഷക ബില്ലിൻ്റെ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു മാറിപ്പോയത് അത് രണ്ടായിരത്തി ഇരുപതിലാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിലാണ് ഇവിടെ ഇപ്പം പഠിച്ചത് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തൊമ്പതിനാണ് കേരള ബാങ്ക് വന്നത് ഓക്കെ അവസാനത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്നത് എവിടെ അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് വേദിയാവുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ആരാണ് ഏഷ്യ കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അയാൾ രാജ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ ചിലപ്പോൾ ഓപ്ഷൻ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി മറ്റേതൊക്കെയോ രാജ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അയൽ രാജ്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാൽ കൃത്യമായിട്ട് ഏതിലേക്ക് എത്തും ചൈനയിലേക്ക് എത്തും റെഡി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാകപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യമാണ് ചൈന ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് എടുക്കുകയോ ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മളിപ്പോൾ ഇരുപത് ചോദ്യങ്ങളാണ് നമ്പർ വൈസ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കുണ്ടാവണം ബാക്കി ചോദ്യങ്ങൾ ഉടനെ തന്നെ ചെയ്യാം ഓക്കെ